ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടയ്ക്ക മസാലക്കറിയുടെ റെസിപ്പിയാണ്. ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലൊരു വെണ്ടയ്ക്ക മസാലക്കറിയാണ്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഞാൻ വെണ്ടയ്ക്ക കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെണ്ടയ്ക്കയിലെ ആ സ്റ്റിക്നെസ്സൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. അതായപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് സവാളയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഇനി ഇതെല്ലാം ഒരു പകുതി വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണ നോർമൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കഷ്ണം കൊടംപുളി ചേർത്ത് കൊടുക്കാം. കൊടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് നമ്മുടെ സാധാരണ വാളംപുളിയോ അല്ലെങ്കിൽ നല്ല പുളിയുള്ളതാണെങ്കിൽ 2 ടീസ്പൂൺ തൈരോ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. 2 മിനിറ്റ് നന്നായിട്ട് തിളച്ചാൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും വെണ്ടയ്ക്കയിലോട്ടൊക്കെ ഈ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കറിയെല്ലാം ഏകദേശം വറ്റിയ ഒരു ഗ്രേവി പോലെ ആയിട്ടുണ്ടാവും. ഈ വെണ്ടയ്ക്ക മസാലക്കറി ചപ്പാത്തിക്കും നേർദോശക്കും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഇതൊരു അടിപൊളി ടേസ്റ്റുള്ള സെർവ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. താങ്ക് യു.